ലാലേട്ടൻ്റെ ആരാധകർ, മലയാള സിനിമാ പ്രേക്ഷകർ വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അജോയ് വർമ്മ സംവിധാനം ചെയ്യുന്ന നീരാളി. ചിത്രം ആക്ച്വലി ഈ ഒരു ജൂൺ മാസത്തിൽ പെരുന്നാൾ സമ്മാനമായിട്ട് തിയേറ്ററുകളിൽ എത്തേണ്ടതായിരുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് ഈ ചിത്രം അടുത്ത മാസത്തേക്ക്, അതായത് ജൂലൈയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അതിന് പ്രധാന കാരണമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പനിയുടെ കാര്യം, നിപ്പ പനിയുടെ കാര്യം, മഴ, അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഫുട്ബോൾ. എന്തായാലും ഇപ്പോൾ ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിൽ എത്തും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സിനിമാ പ്രേമികൾ എല്ലാവരും വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് നീരാളി. അതിൻ്റെ പ്രധാന കാരണം ലാലേട്ടൻ്റെ ഒരു കിടിലൻ ഗെറ്റപ്പാണ് ഒന്ന്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ക്യാമറമാന്മാരിൽ ഒരാളായിട്ടുള്ള സന്തോഷ് തുണ്ടിയിലാണ് ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത്. പിന്നെ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളായിട്ടുള്ള നദിയ മൊയ്തു ഈ ചിത്രത്തിലൂടെ ഒരു വൻ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. കൂടാതെ ഒട്ടനവധി മികച്ച അഭിനേതാക്കൾ ഈ ചിത്രത്തിലുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, ദിലീഷ് പോത്തൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട്. പിന്നെ ഈ ചിത്രം ഒടിയൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് പറഞ്ഞ ഒരു കഥ, അത് വളരെ പെട്ടെന്ന് തന്നെ മൂവിയായിട്ട് ചെയ്യണം എന്ന് ലാലേട്ടൻ കമ്മിറ്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ച് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും അദ്ദേഹം അതിലേക്ക് ഒരു ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് ഈ സിനിമ എന്തൊക്കെയോ ഒരു പുതുമ നമുക്ക് സമ്മാനിക്കും എന്നൊരു ഉറപ്പോട് കൂടിയിട്ടാണ് പ്രേക്ഷകർ ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത്. മൂൺഷോട്ട് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിളയാണ് ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സ്റ്റീഫൻ ദേവസിയാണ്. സ്റ്റീഫൻ ദേവസി നിർവഹിച്ച ഗാനം ഇപ്പൊ നമുക്ക് ഇടയിൽ എത്തിക്കഴിഞ്ഞു. യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കണ്ടു. ലാലേട്ടനും ശ്രേയാ ഘോഷാലും ചേർന്ന് ആലപിച്ച അഴകേ എന്ന് തുടങ്ങുന്ന ഗാനമൊക്കെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചിത്രം വളരെ പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ എത്തും എന്നുള്ളതാണ് പറയിച്ചിട്ടുള്ളത്. ചിത്രം വരട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നല്ല മൂവിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലുള്ള നല്ല സിനിമാ വാർത്തകൾക്കായിട്ട് വീണ്ടും ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു. Thank you.